ഹായ് അസ്സാം വലൈക്കും നമസ്കാരം ത്രീജൻ കിച്ചൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി പരിചയപ്പെടാം മഴ സിമ്പിൾ ആൻഡ് സ്പെഷ്യൽ റെസിപ്പിയാണ് ഈ അച്ചാർ അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിക്കോളൂ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കപ്പോൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് കിച്ചണിലേക്ക് പോവാം അസ്സലാമു അലൈക്കും വറഹമത്തല്ല ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നാരങ്ങ അച്ചാറാണ് നാരങ്ങ അച്ചാർ എന്ന് വെച്ചാൽ മുളക് പൊടി ചേർക്കാതെ ചീനമുളക് മാത്രം ചേർത്ത് ഉണ്ടാക്കുന്നൊരു അച്ചാറാണ് അപ്പം അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഇതിൽ ഉലുവ കായ ഒന്നും ആവശ്യമില്ല ഇതിനെന്തൊക്കെ ഉപയോഗിക്കണമെന്ന് നമുക്ക് നോക്കാം ഇതിന് മെയിൻ എരിവ് കൊടുക്കാൻ നമ്മൾ ചേർക്കുന്നത് കാന്താരി മുളകാണ് കാന്താരി മുളക് എത്ര അധികം ഉണ്ടെങ്കിലും നല്ലതാണ് ഇത് പരക്കിലോ ചെറുനാരങ്ങക്കാണ് നമ്മൾ ഈ എടുത്തു വെച്ച അളവുകൾ ഒരു തൊടം വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി ഒരു പിടി കറിവേപ്പില ഇതെല്ലാം നമ്മൾ അര ഇഞ്ച് കനത്തിൽ അര ഇഞ്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കാണ് ഇത് ചതക്കേണ്ട ആവശ്യമില്ല നമ്മൾ അരിഞ്ഞു വച്ചാൽ മാത്രം മതി പിന്നെ നമുക്കിതിലാവശ്യമുള്ളത് ഇത് വറവ് ഇടാനുള്ള എണ്ണയും കടുകാണ് അപ്പോൾ എണ്ണ കിലോക്ക് നമ്മൾ നൂറ് എം എൽ എണ്ണയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ കടുകും പിന്നെ ചെറുനാരങ്ങ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് ടൈപ്പിൽ നമുക്ക് എടുക്കാം ഒന്ന് എങ്ങനെയാ വെച്ചാൽ കുറച്ച് ദിവസം മുമ്പ് തന്നെ നമ്മൾ അരിഞ്ഞ് ഉപ്പും ഒരു ഗ്ലാസ് തിളച്ചാറിയ വെള്ളത്തിൽ ഒരു ഗ്ലാസ് വിന്നാഗിരി ഒഴിച്ചിട്ട് അതും കൂടി നമ്മളിങ്ങനെ അടുക്കടുക്കായി ഇടുക ഒരു ഒരു അടുക്ക് ചെറുനാരങ്ങ ഇടുക പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കുക പിന്നെ ചെറുനാരങ്ങ ഇടുക അങ്ങനെ അങ്ങനെ നമ്മൾ അടുക്കാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ വിന്നാഗിരിയും വെള്ളം കൂടി കലർത്തിയത് ഒഴിച്ചു വച്ചാൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ ഇതേ പരുവത്തിൽ കിട്ടും എത്ര ദിവസം ദിവസമാണേലും ഇരിക്കും പത്ത് ദിവസമെങ്കിലും ഇരുന്നാൽ നമുക്ക് കയ്പ്പൊന്നും ഇല്ലാണ്ട് ഇതേപോലെ ഇങ്ങനെ അതിൻ്റെ കല്ല് പോലത്തെ പരുവം വിട്ടിട്ട് നല്ല കുഴഞ്ഞ പരുവാണ് ഇതേപോലെ കിട്ടും ആ ചെറുനാരങ്ങയാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് എങ്ങനെയാ വെച്ചാൽ നമ്മൾ അരിഞ്ഞ ഉടനെ തന്നെ ഇടാം പക്ഷേ നല്ല കയ്പുണ്ടാവും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകുമ്പോൾ പരുവത്തിൽ ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ രണ്ട് മൂന്ന് കിലോ വാങ്ങി ഇങ്ങനെ ഉപ്പിട്ട് വച്ചാൽ വളരെ ഉപകാരമായിരിക്കും പെട്ടെന്ന് നമുക്ക് അത് പാകപ്പെടുത്തി പിറ്റേ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം കിലോ ചെറുനാരങ്ങയാണിത് അതിനേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വിനാഗിരിയും ഒരു ഗ്ലാസ് വെള്ളം കൂടി മിക്സ് ചെയ്ത് ആ മിശ്രിതം ഉണ്ടെങ്കിൽ തന്നെ ഇത് പാകപ്പെട്ടിരിക്കും ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഒരു ചട്ടി വെച്ച് അടുപ്പത്ത് നന്നായി ചൂടാവുമ്പോഴേ നമ്മൾ എണ്ണ ഒഴിക്കാവും നമ്മൾ മാറ്റി വെച്ച ആ നൂറ് എം എൽ എണ്ണ ഒഴിക്കുകയാണ് എണ്ണ നന്നായി ചൂടായിട്ട് വേണം കടുക് കടുകിടാൻ പെട്ടെന്നിട്ടാൽ നമ്മൾ പിന്നെ അത് പൊട്ടാൻ കുറേ സമയം എടുക്കും അപ്പോൾ ഒരു പുക വരുന്ന സമയത്തെ നമ്മൾ കടുകിടാൻ പാടുള്ളൂ ഒരു ആവി ഇങ്ങനെ വരുന്നുണ്ടാവുമല്ലോ ആ സമയത്ത് നമുക്ക് കടുക് കടുകിടാം ഇപ്പം അത് ആവി വരുന്നുണ്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം അത് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും ഓരോന്നും ഉണ്ട് എല്ലാം കൂടെ ഒന്നിച്ചിടാവുന്നതുള്ളൂ നമ്മൾ ഈ അരിഞ്ഞു വെച്ച ഈ ഇഞ്ചി കാന്താരി അങ്ങനത്തെ എല്ലാ സാധനങ്ങളുടെയും നാല് ചേരുവയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം വളരെ എളുപ്പമാണത് ഉണ്ടാക്കാൻ ഒരുപാട് ചേരുവകളുടെ ആവശ്യമില്ല അച്ചാർ ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടും നമുക്ക് തോന്നില്ല ഇത് നന്നായി ഇളക്കി മൊരിയേണ്ട കാര്യമില്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൊരിഞ്ഞാൽ നമ്മുടെ അച്ചാറിൻ്റെ നിറവും മാറും അതിൻ്റെ ടേസ്റ്റും മാറും ഒന്ന് വേണ്ടുള്ളൂ വീണ്ടുള്ളൂ എന്നുവെച്ചാൽ അതിലൊരു വെള്ള ഒരു വാട്ടറിയാൽ പോലെ പോയി നമ്മൾ ഈ അരിഞ്ഞു വച്ചത് ആ വെള്ളത്തിൻ്റെ ഒരു അംശം മാറിക്കിട്ടുക എന്നേ വീണ്ടുള്ളൂ അത് നല്ല തീയിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതുള്ളൂ അത് ഒരു ഒരു പത്തിരുപത്തഞ്ച് സെക്കൻഡ് നമ്മൾ ഇളക്കണ്ടു അത് കഴിഞ്ഞാൽ നമുക്ക് ഈ നാരങ്ങ നാരങ്ങതിലേക്ക് ചേർത്ത് കൊടുക്കാം തീ പിന്നെ ഒരുപാട് തീയുടെ ആവശ്യമില്ല നമുക്ക് ഈ ചട്ടിയുടെ ചൂട് തന്നെ മതി നമുക്കത് ഓഫ് ചെയ്തിട്ട് ആയാലും ഇളക്കി പരുവാക്കാം ഇത് തീ കുറച്ചിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കഴിഞ്ഞ് ക്കുകയാണ് തീ ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി പരിഭവപ്പെടുത്താം കാരണം ഇത് നന്നായി കുഴഞ്ഞ നാരങ്ങയാണല്ലോ നമ്മൾ കല്ല് പോലെ ഇരിക്കണതല്ല അപ്പോൾ ഒരുപാട് ഇളക്കി വേവ് ചൂടാക്കിയിട്ട് വേവ് കൂടേണ്ടെന്ന് വിചാരിച്ച ഉടനെ തന്നെ ഓഫാക്കുക ചെയ്തത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സിമ്പിൾ മെത്തേഡാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും പ്രത്യേകിച്ച് നമ്മൾ അസുഖമുള്ളവർക്കൊക്കെ കഞ്ഞി കുടിക്കുമ്പോഴൊക്കെ ഈ ഒരു രസമാണ് ഇഷ്ടപ്പെടുക എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇനിയും വീണ്ടും ഒരു നല്ല വിഭവമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ അസലമലൈക്കും വറഹമത്തള്ള